നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഓണക്കാലത്ത് ഭാഗ്യാന്വേഷികൾ തിക്കിത്തിരക്കിയതോടെ വൻ ആവേശത്തിലാണ് സംസ്ഥാന ലോട്ടറി വകുപ്പ് തിരുവോണം ബമ്പറിൽ റെക്കോർഡ് വിൽപ്പനയാണ് നടക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവരെ ലക്ഷ്യം വെച്ച് ഇത്തവണ വ്യത്യസ്തമായ പ്രചാരണ പരിപാടികളും ലോട്ടറി വകുപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് വിൽപ്പനയ്ക്ക് വെച്ച അന്ന് മുതൽ ഓണം ബമ്പർ എടുക്കാൻ ആളുകൾ തിക്കിത്തിരക്കുകയാണ് നറുക്കെടുക്കാൻ ഇനിയുമുണ്ട് ദിവസങ്ങളെങ്കിലും റെക്കോർഡുകൾ ഭേദിച്ചാണ് വിൽപ്പന കണക്കുക ആദ്യഘട്ടത്തിൽ മുപ്പത് ലക്ഷം ടിക്കറ്റ് ഇറക്കി അത് മുഴുവൻ വിറ്റുപോയപ്പോൾ വീണ്ടും ഇറക്കി കഴിഞ്ഞ വർഷം വിറ്റത് അറുപത്തി ആറര ലക്ഷം ടിക്കറ്റ് ആണ് ലോട്ടറി വകുപ്പിന് തൊണ്ണൂറ് ലക്ഷം ടിക്കറ്റ് വരെ വിൽപ്പനയ്ക്ക് എത്തിക്കാൻ കഴിയും അഞ്ഞൂറ് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താൽ ഒന്നാം സമ്മാനം ഇരുപത്തി അഞ്ച് കോടിയാണ് കൂടുതൽ പേർക്ക് പണം കിട്ടുന്ന വിധത്തിൽ ഇത്തവണ ഘടനയിൽ മാറ്റം വരുത്തിയതോടെ അന്യസംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവർ ധാരാളമായി ലോട്ടറി വാങ്ങാനെത്തുന്നു ഘടന വിവരിച്ചും ഓൺലൈൻ തട്ടിപ്പുകൾ നടന്നേക്കാമെന്ന് ഓർമ്മിപ്പിച്ചും അഞ്ചു ഭാഷകളിൽ സന്ദേശവും തയ്യാറാക്കി ലോട്ടറി വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓണം ബമ്പർ പ്രകാരം രണ്ടാം സമ്മാനമായി ഇരുപത് പേർക്ക് ഒരു കോടി രൂപ വീതം മൂന്നാം സമ്മാനമായി ഇരുപത് പേർക്ക് അൻപത് ലക്ഷം രൂപ വീതവുമാണ് നൽകാനാണ് പുതിയ തീരുമാനം കഴിഞ്ഞ തവണ രണ്ടാം സമ്മാനം ഒരാൾക്ക് അഞ്ചു കോടിയായിരുന്നു ഇതിൽ നിന്നാണ് ഇത്തവണ രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്ക് നൽകുന്നത് മൂന്നാം സമ്മാനം അൻപത് ലക്ഷം രൂപ വീതം ഇരുപത് പേർക്കാണ് നൽകുന്നത് കഴിഞ്ഞ തവണ ഒരു കോടി വീതം പത്ത് പേർക്കായിരുന്നു മൂന്നാം സമ്മാനം നൽകിയിരുന്നത് മൂന്നാം സമ്മാനത്തിന്റെ തുക ഉയർത്തിയിട്ടില്ലെങ്കിലും കൂടുതൽ പേർക്ക് വീതിക്കുകയാണ് ചെയ്തത് നാലാം സമ്മാനം അഞ്ചു ലക്ഷം ലഭിക്കുക അഞ്ചാം സമ്മാനം പേർക്ക് ലക്ഷം രൂപ വീതം ലഭിക്കും ഈ സമ്മാനങ്ങളിൽ മാറ്റമില്ല സമ്മാനഘടനയിൽ മാറ്റം ഉണ്ടായതോടെ മൊത്തത്തിലുള്ള സമ്മാന തുകയും വർദ്ധിച്ചു ഇത്തവണ നൂറ്റി ഇരുപത്തി അഞ്ച് കോടി അൻപത്തിനാല് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓണം പമ്പറിനായി നൽകുന്നത് ഇത് മുൻ വർഷത്തേക്കാൾ കൂടുതലാണ് ഇത്തവണയും അഞ്ഞൂറ് രൂപയിലാണ് ഓണം ബമ്പറിന്റെ ടിക്കറ്റ് നിരക്ക് ടിക്കറ്റ് നിരക്ക് ഉയർത്തിയിട്ടും കഴിഞ്ഞ വർഷത്തെ തിരുവോണം പമ്പർ ലോട്ടറിക്ക് വിൽപ്പന റെക്കോർഡ് നിലവാരത്തിലായിരുന്നു കഴിഞ്ഞ വർഷം അറുപത്തേഴ് ലക്ഷം ടിക്കറ്റുകൾ അടിച്ചപ്പോൾ അറുപത്തി ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്നാം സമ്മാനം പന്ത്രണ്ട് കോടിയും ടിക്കറ്റ് വില മുന്നൂറ് രൂപയുമായിരുന്നു ഇത്തവണയും ഓണം പമ്പറിന് നല്ല സ്വീകാര്യത ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് സർക്കാർ കൂട്ടം ചേർന്നുള്ള ഭാഗ്യപരീക്ഷണമാണ് ഇത്തവണ ഓണം പമ്പറിനെ വ്യത്യസ്തമാക്കുന്നത് ടിക്കറ്റ് വില പങ്കിട്ട് കൂട്ടമായി ടിക്കറ്റ് എടുക്കുന്നവർ ഏറെയാണെന്ന് വിൽപ്പനക്കാരും ഏജൻസികളും സൂചിപ്പിച്ചു ടിക്കറ്റ് വില വർദ്ധിപ്പിച്ചത് ഇതിനൊരു ഘടകമാണെന്ന് വിലയിരുത്തുന്നു ചിലവ് പങ്കിടുന്നതോടെ ഒന്നിലധികം ടിക്കറ്റുകൾ എടുക്കാമെന്നതും നേട്ടമാണ് വിജയസാധ്യത സാധ്യത വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യവും ഇതിനുണ്ട് ഇതിനോടൊപ്പം സമീപകാലത്ത് ഒരുമിച്ച് ടിക്കറ്റ് എടുത്തവർക്ക് വമ്പൻ സമ്മാനം ലഭിച്ച ചരിത്രവും പ്രേരണയാകുന്നുണ്ട് ലോട്ടറി ടിക്കറ്റുകൾ കൂട്ടം ചേർന്ന് അഥവാ പങ്കിട്ട് വാങ്ങുന്നതിന് തടസ്സങ്ങളൊന്നും തന്നെയില്ല എന്നാൽ സമ്മാനം വീതിച്ച് നൽകാനുള്ള ഉത്തരവാദിത്തം ലോട്ടറി വകുപ്പിനില്ല കാരണം ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സമ്മാനത്തുക കൈമാറാൻ ലോട്ടറി വകുപ്പിനും അധികാരമില്ല അതിനാൽ പങ്കിട്ടെടുക്കുന്നവർക്ക് സമ്മാനം ലഭിക്കുകയാണെങ്കിൽ അവർ കൂട്ടത്തിലുള്ള ഒരാളിനെ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ചുമതലപ്പെടുത്തണം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക